നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമായതോടെ സർവകക്ഷി യോഗത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗ. പ്രസിഡന്റ് ഗോതബയ്യ രാജപക്സെയുടെ വസതി പ്രക്ഷോഭകർ കയ്യേറിയതിന് പിന്നാലെയാണ് റെനിൽ വിക്രമസിംഗെ ഭരണകൂടം അധികാരമൊഴിയാൻ സന്നദ്ധത അറിയിച്ചത്. കടുത്ത പ്രക്ഷോഭം തുടരുന്ന ശ്രീലങ്കയിൽ സ്പീക്കർ മഹീന്ദ യാപ്പ അഭയവർദ്ധന താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ വിളിച്ചു ചേർത്ത അടിയന്തര യോഗം സ്പീക്കറുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെയാണ് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പ്രസിഡന്റ് ഗോട്ടബയ്യ രാജപക്സെ രാജിവെക്കണമെന്നാണ് യോഗത്തിലെ തീരുമാനം. ഇക്കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നത്. പ്രസിഡന്റ് ഗോതബയ്യ രാജപക്സെയോടും പ്രധാനമന്ത്രിയോടും രാജി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ശ്രീലങ്കൻ ഭരണഘടനയനുസരിച്ച് താൽക്കാലിക പ്രസിഡന്റായി സ്പീക്കർ ചുമതലയേൽക്കും. അടിയന്തരമായി പാർലമെന്റ് സമ്മേളിക്കണം എന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് പ്രധാനമന്ത്രി കത്ത് നൽകിയിരുന്നു. അതേസമയം ശ്രീലങ്കയിലെ സാഹചര്യം വലിയ അസ്ഥിരതയിലേക്ക് നീങ്ങുമ്പോൾ സ്ഥിതി ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ശ്രീലങ്കയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ നേരത്തെ ഇന്ത്യ ഇടപെട്ടിരുന്നു. രാജ്യത്തെ 2,20,00,000 ജനങ്ങൾക്ക് സഹായം എത്തിക്കുക എന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ മാറി നിന്നു. ഡീസലും അരിയും പാൽപ്പൊടിയുമൊക്കെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയിരുന്നു. ശ്രീലങ്കയിലെ 100-ലധികം വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം നൽകി. മാനുഷിക സഹായം ഇനിയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. 7 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മഹീന്ദ രാജപക്സെയ്ക്ക് ശേഷം വന്ന ഗോതബയ്യ രാജപക്സെയും പരാജയപ്പെട്ടുവെന്ന് പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. തലസ്ഥാനമായ കൊളംബോയിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. പ്രക്ഷോഭം ശക്തമായതോടെ രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ പോലീസുകാരും പ്രക്ഷോഭകർക്ക് ഒപ്പമുണ്ട്. ശ്രീലങ്കൻ കായിക താരങ്ങളും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സനദ് ജയസൂര്യ അടക്കമുള്ള കായിക താരങ്ങളാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. ശ്രീലങ്കയിലെ കാൻഡി റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും പ്രതിഷേധക്കാരുടെ നിയന്ത്രണത്തിലായി. പ്രസിഡന്റ് വസതിയും പ്രതിഷേധക്കാർ പിടിച്ചെടുത്തിരിക്കുകയാണ്. പ്രതിഷേധക്കാർ എത്തുന്നതിന് മുൻപേ ഗോതബയ്യ രാജപക്സെ ഔദ്യോഗിക വസതിയിൽ നിന്ന് രക്ഷപ്പെട്ട് സൈനിക ആസ്ഥാനത്തേക്ക് തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 10,000-ക്കണക്കിന് ജനങ്ങളാണ് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഇരച്ചുകയറിയത്. പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറിയ ജനക്കൂട്ടം ഇപ്പോഴും അവിടെ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളിലും ട്രെയിനുകളിലും ട്രക്കുകളിലുമായാണ് പ്രക്ഷോഭകർ തലസ്ഥാനത്തെ നഗരങ്ങളിലേക്ക് എത്തുന്നത്. പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഒട്ടേറെ സൈനികരും പങ്കുചേരുന്നതായാണ് റിപ്പോർട്ടുകൾ. ക്രിക്കറ്റ് താരം സനദ് ജയസൂര്യ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളും പ്രക്ഷോഭത്തിൽ പങ്കാളികളാണ്. പ്രക്ഷോഭം ശക്തി പ്രാപിക്കവെ 33 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. 2 പേരുടെ നില ഗുരുതരമാണ്. പ്രക്ഷോഭകരെ നേരിടാൻ സുരക്ഷാ സേന ആകാശത്തേക്ക് വെടിവെച്ചു. സേന കണ്ണീർവാതകവും ലാത്തിയും പ്രയോഗിച്ചു. എന്നാൽ കണ്ണീർവാതകം നിർവീര്യമാക്കുന്നതിനുള്ള സജ്ജീകരണവുമായാണ് പ്രക്ഷോഭകാരികൾ എത്തിയത്.